നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിനെക്കുറിച്ചാണ്. മണിപ്പൂർ വിഷയത്തിനെക്കുറിച്ച് ഇതിനോടകം 3 വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 വീഡിയോകളും 3 വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് മണിപ്പൂർ വിഷയത്തിനെക്കുറിച്ചാണ് ഈ 3 വീഡിയോകളും സംസാരിക്കുന്നതെങ്കിൽ പോലും മണിപ്പൂരിലെ 3 തരം പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്ന്, എന്താണ് മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വീഡിയോ. രണ്ടാമതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് BJP ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും, അതായത് മണിപ്പൂർ കലാപത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തേത് അവിടെ ഉണ്ടാകുന്ന, അതായത് അവിടെ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് മെയ്തേ കുകി എന്ന് പറയുന്ന രണ്ട് ഗോത്രവിഭാഗങ്ങളാണ്. ഈ രണ്ട് ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനെക്കുറിച്ചും അവിടെ ഉണ്ടായിരിക്കുന്നത് മതപരമായ ഒരു സംഘർഷം എന്നതിനപ്പുറം ഗോത്രപരമായ ഒരു സംഘർഷമാണ് എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ആ മൂന്നാമത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ മണിപ്പൂർ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച 2 ദിവസങ്ങൾക്ക് മുൻപ് മണിപ്പൂരിൽ മെയ് 4 സംഭവിച്ച ഒരു സംഭവത്തിനെക്കുറിച്ചുള്ള വീഡിയോ അന്ന് അവരെടുത്തിരുന്നു. അത് കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ മാത്രമല്ല, അത് അന്താരാഷ്ട്ര തലത്തിലും ഒത്തിരിയേറെ പങ്കുവയ്ക്കപ്പെട്ടു. അത് ലോകമാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഇന്ത്യനെ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുത്തുന്ന ഒരു തലത്തിലേക്ക് ആ വീഡിയോ മാറിയിരിക്കുകയാണ്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ആ വീഡിയോ കണ്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയ്തേ വിഭാഗത്തിലെ കുറേയേറെ പുരുഷന്മാർ കുകി വിഭാഗത്തിലെ 2 സ്ത്രീകളെ നഗ്നരാക്കിക്കൊണ്ട് പരേഡ് നടത്തുന്നതാണ് ആ വീഡിയോ. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു റോഡിൽ കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നു. അതിനുശേഷം ഒരു പാടത്തേക്ക് ആ 2 സ്ത്രീകളെയും കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഒരു സ്ത്രീയെ അവിടെ വെച്ച് വധിച്ചെന്നും ഒരു സ്ത്രീ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജീവനോടെയുള്ള സ്ത്രീ പറയുന്നത് മേദ വിഭാഗത്തിലെ ആളുകൾ ഈ കുകി വിഭാഗം താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒത്തിരിയേറെ കൊല്ലുകയും ബാക്കി ഉണ്ടായിരുന്ന കുറേ ആളുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അവരിൽ അവിടെ അവശേഷിച്ചവരായിരുന്നു ഈ 2 പേര്, അല്ലെങ്കിൽ വളരെയേറെ കുറച്ച് പേര്. അതിൽ ഈ 2 പേരെ അവർ പിടിക്കുകയും ബാക്കിയുണ്ടായിരുന്നവരെ കൊന്നുകളയുകയും ഈ 2 പേരെ പിടിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വേഷം ഊരി മാറ്റണം, ഇല്ലെങ്കിൽ മറ്റവരെ കൊന്നതുപോലെ നിങ്ങളെയും കൊല്ലുമെന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ഇവർ ഭയപ്പെട്ട് ഇവരുടെ വേഷങ്ങൾ ഊരുകയാണ്. അതിനുശേഷം ഇവർ ഒരു പരേഡായിട്ട് ഈ 2 സ്ത്രീകളെയും നടത്തിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ആ വീഡിയോ കണ്ടവർക്കറിയാം, ആ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്തും അതിലെ ചില പുരുഷന്മാർ അവരെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെ ഒരു പാടത്തേക്ക് കൊണ്ടുപോകുന്നു. ആ പാടത്തേക്ക് കൊണ്ടുപോകുന്നതും വരെയുള്ള ഒരു വീഡിയോ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളൂ. അതിനുശേഷം ആ സ്ത്രീ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ബലാത്സംഗം ചെയ്തെന്നും ഒരു സ്ത്രീയെ അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞെന്നുമാണ് ഇപ്പോൾ ജീവനോടെയുള്ള ഒരു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. മണിപ്പൂരിൽ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ആയിരക്കണക്കിന് സൈനികരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് എന്താണെന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 2 ഗോത്രവിഭാഗങ്ങളും ഇന്ത്യൻ പൗരന്മാരാണ്. ഇവർക്കെതിരെ ഇന്ത്യൻ സൈന്യം ഒരു ആക്രമണം അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നീട് വരുന്ന വാർത്തയെന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിസ്സംഗത പാലിക്കുക എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. അവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കലാപത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ ആർമി റേപ്പസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ പിടിച്ചുകൊണ്ട് മേദേ വിഭാഗത്തിലെയും കുകി വിഭാഗത്തിലെയും സ്ത്രീകൾ നിൽക്കുന്ന വീഡിയോകളും ഫോട്ടോകളുമൊക്കെ നമുക്ക് ഈ അടുത്ത നാളുകളിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ സംഘർഷാവസ്ഥയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ അവിടുത്തെ ആളുകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണ്ടേ? സൈന്യത്തിനെ അങ്ങോട്ട് പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ സൈന്യത്തിനെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നിസ്സംഗത പാലിക്കുകയല്ല അവിടെ ചെയ്യേണ്ടത്. 2 വിഭാഗത്തിലെയും ആളുകളെ, അല്ലെങ്കിൽ 2 വിഭാഗത്തിലെയും നേതാക്കന്മാരെ വിളിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അതിന് പകരം സൈന്യത്തിനെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, അവർ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും, ഇത് ഞങ്ങളുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. അപ്പോൾ അവർ പറയും, നമുക്ക് അതായത് ഒരു രമ്യതയൊക്കെയുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റിന് അങ്ങോട്ട് ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് ഒരു പക്ഷേ ഗവൺമെൻറ് പറഞ്ഞേക്കാം. പക്ഷേ അത് അടിസ്ഥാനരഹിതമാണെന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളായ രാഹുൽ ഗാന്ധി അവിടെ ചെന്നു, മെയ്തേ വിഭാഗത്തിലെ ക്യാമ്പുകളിലും ചെന്നു, കുകി വിഭാഗത്തിലെ ക്യാമ്പുകളിലും ചെന്നു, അവരുടെ 2 പേരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പുറത്തുനിന്നൊരാൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്ന് പല മാധ്യമങ്ങളും പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അവിടെ കുകി വിഭാഗത്തിന് മേയ്തി വിഭാഗത്തിനെ കാണുമ്പോഴും മേയ്തി വിഭാഗത്തിന് കുകി വിഭാഗത്തിനെ കാണുമ്പോഴുമുള്ള പ്രശ്നങ്ങൾ മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ. ബാക്കി ഗോത്ര വിഭാഗങ്ങളോടോ ബാക്കി മതസ്ഥരോടോ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇതിന് പരിഹാരം കണ്ടെത്തുക എന്ന് വേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമാണ്. അത് നയതന്ത്രപരമായി മാത്രമേ നടക്കുകയുമുള്ളൂ. ഇപ്പോൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്നത് മെയ് 4 അതായത് 2 മുൻപ്. അവിടെ പ്രശ്നമുണ്ടായപ്പോൾ മുതൽ അവിടുത്തെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോയും ഇതുപോലുള്ള പല വീഡിയോകളും ഫോട്ടോകളും സാധാരണ ജനങ്ങളിലേക്ക് എത്താഞ്ഞത്. ഇപ്പോൾ അവിടെ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചു. ആ സമയം മുതൽ പല വീഡിയോകളും, നമ്മളെ ഞെട്ടിക്കുന്ന പല വീഡിയോകളും മണിപ്പൂരിൽ നിന്ന് ഇപ്പോൾ സാധാരണ ആളുകളിലേക്ക് ട്വിറ്ററിൽ കൂടി മറ്റ് മാധ്യമങ്ങൾ വഴിയും എത്തിയിരിക്കുകയാണ്. ഇതിനെ മറ്റൊരു സാഹചര്യത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ, യുക്രൈൻ റഷ്യ യുദ്ധമുണ്ടായ സമയത്ത് യുക്രൈൻ്റെ പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചടക്കി. ഈ പിടിച്ചടക്കിയ പല പ്രദേശങ്ങളും റഷ്യയുടെ കയ്യിൽ നിന്ന് യുക്രൈൻ തിരിച്ചു പിടിച്ചടക്കിയപ്പോഴാണ് ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് റഷ്യൻ സൈന്യം എന്തുമാത്രം ക്രൂരതകളാണ്, അല്ലെങ്കിൽ എത്രമാത്രം ക്രൂരതകളാണ് യുക്രൈനിൽ കാട്ടിക്കൂട്ടിയതെന്ന് ലോകത്തിന് വെളിവായത്. ഇതേപോലെ വിച്ഛേദിക്കപ്പെട്ട ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചപ്പോഴാണ് മണിപ്പൂരിൽ ഇരു ഗോത്ര വിഭാഗങ്ങളും പരസ്പരം കാട്ടിക്കൂട്ടിയ ക്രൂരതകളുടെ എണ്ണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.